ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സംഭവം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി എന്തെങ്കിലും വ്ളോഗ് ചെയ്തിട്ട് അപ്പോഴാണ് ഇപ്പൊ ഡാൻസ് ഒക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്യാണ്. ഡാൻസ് ഒക്കെ ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂടൊന്നും കളിച്ചുകൊണ്ട് ഒരുപാട് സൺബേൺ ഒക്കെ ഉണ്ട് ദേഹത്ത്. അപ്പൊ അതൊക്കെ കാരണം വ്ളോഗൊന്നും എടുക്കാറില്ല. അതൊക്കെ കാരണമല്ല, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് വ്ളോഗ് എടുക്കാത്തത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴ ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ന്യൂസില് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് എന്തോ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ലാണ്ട്. May 5th ദിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് ഗിഫ്റ്റ് ഒന്നും വാങ്ങി കൊടുത്തില്ല. പിന്നെ അവളെ വായിന്ന് കുറെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ അവളുടെ വീടിന്റെ ഫ്രണ്ടിലാണ്, ഞാൻ നിൽക്കുകയാണ്, അവളെ അവക്കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. സംഭവമൊന്നുമില്ല, ഇവിടെ ഞങ്ങള് ഞാനിപ്പോ അകലൊക്കെ കാണും. ഞങ്ങൾ ഇവിടെ മോളിൽ കൊണ്ടങ്ങ് വിടും. മോളിൽ കൊണ്ടുവിട്ടിട്ട് ഏത് ഇഷ്ടമുള്ള കടയില് എന്ത് വേണം കയറിയെടുത്തോളാൻ പറയും. അപ്പം ഓ എന്റെ ഒരു മനസ്സിന്റെ ഇത് വെച്ചാണെങ്കിൽ അവര് കുറച്ച് ദിവസത്തിൽ നിർത്തുമായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് വീട്ടിൽ തന്നെ. ഒരു ഇപ്പോൾ പ്രൊമോഷൻ ആയാലും കാര്യങ്ങളായാലും ഒത്തിരി സാധനം വരുന്നതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനം എടുത്തിട്ട് വേറെ പാവപ്പെട്ട ആൾക്കാർ കൊടുക്കാറുണ്ട്. കാരണം അത്രയും ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സായാലും ജ്വല്ലറി ആയതുകൊണ്ട് എന്തായാലും ഇവിടെ ഇപ്പം ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നമ്മളത് പാക്ക് ചെയ്ത് നല്ലോണം ഡീസൻറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ ആൾക്കാർ കൊടുക്കും, ഇല്ലാത്തവർക്ക് കൊടുക്കാനാണ് പതിവ്. അങ്ങനെ ഇവിടെ മോളിൽ കൊണ്ട് നിർത്താൻ പോവാണ്. മോള് നിർത്തിയിട്ട് ഇഷ്ടമുള്ള കടയിൽ കയറാൻ പോകാം. ഇവിടെ മോള് മാത്രമേ ഉള്ളൂ ആക്ച്വലി, അതുകൊണ്ടാണ് മോളിൽ നിർത്തുന്നത്. നിങ്ങളെ ട്രാൻസത്തില്ലാത്ത അല്ലാത്ത ആൾക്കാർ വേറെ വിചാരിക്കില്ല. മോളാണ് ഏറ്റവും വലിയ നമുക്ക് ഇവിടുത്തെ ഒരു കട എന്ന് പറയാം, സെന്റർ. അപ്പോൾ ആ സെന്ററിൽ ഇപ്പോൾ നിർത്തിയിട്ട് ഇഷ്ടമുള്ള കടയിൽ പോയി ഇഷ്ടമുള്ള സാധനം മേടിച്ചോളാൻ പറയാൻ പോവാണ്. അപ്പോൾ കാരണം ഇന്ന് ഇപ്പം April 1st ആണിത്. അപ്പം പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കോവിഡാണ് മെയിൻ റീസൺ. പിന്നെ നമ്മളെല്ലാവരും കോവിഡ് പ്രോട്ടോകോള് അനുസരിച്ചാണ് പോകുന്നത്. മാസ്ക് ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട്. അതുകൊണ്ട് കമന്റ് ബോക്സിന്റെ താഴെ വന്നിട്ട് നീ നിനക്കൊക്കെ കൊറോണ ആയിട്ട് വീട്ടിൽ നിന്നുടാ പട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പം പുറത്ത് ആവശ്യത്തിന് ഇറങ്ങാൻ സർക്കാർ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ഇതിപ്പോ ഇപ്പോഴേ ചെയ്യുന്നതിന്റെ കാരണം അപ്പം നിങ്ങൾ അങ്ങനെ പറയാതിരിക്കണം ഇപ്പോഴേ ചെയ്യുന്നത്. സോ ദിയ വരും, ദിയ വന്നിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കും അവിടെ കാറിന്റെ അകത്ത് ഇന്റർവ്യൂ ചെയ്തിട്ട് എന്താ ഇവൻ വീട്ടിലിരിക്കുന്നതെന്ന്. അത് ശരിയാ കേട്ടോ. സംഭവം ഇതിനിടയിൽ എനിക്കൊരു വീഡിയോ ഇടാനുണ്ട്. കാരണം ദിയ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ദിയയുടെ ബർത്ത്ഡേക്ക് ദിയ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. സോ ദിയയുടെ ഗിഫ്റ്റ്, ദിയയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞാൻ മോളിൽ കൊണ്ടുപോയത്. പക്ഷെ ദിയ അവിടെ നിന്ന് എടുക്കുന്ന കാര്യം ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ ദിയ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ആ ഗിഫ്റ്റ് ഇവിടെ കാണിക്കാനാണ് ഞാൻ ഇവിടെ വന്ന് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനിടയിൽ നിങ്ങൾ ഇട്ടിട്ട് പോകില്ല, കാരണം ബാക്കി കാണണം. എന്നാലും ദിയ എന്ത് ഗിഫ്റ്റ് എടുത്തെന്ന് അറിയാൻ പറ്റും. സോ ദിയ തന്ന ഗിഫ്റ്റ് വാവ് സ്കിൻ സയൻസ് എന്നൊരു ഗിഫ്റ്റാണ്. ഇതിൽ നിന്ന് എനിക്കൊരു ഷാമ്പുവും കണ്ടീഷണറും ദിയ തന്നത്. ഇത് റെഡ് ഒണിയൻ ബ്ലാക്ക് സീഡ് ഓയിലാണ്. എന്നുവെച്ചാൽ നമ്മളെ ഹെയർ ലോസിനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഷാമ്പു ആണ്, ഷാമ്പും കണ്ടീഷണറാണ്. ഇത് ദിയ യൂസ് ചെയ്തിട്ട് പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ട് ദിയയ്ക്ക് ഒരുപാട് വ്യത്യാസം വന്നൊരു ഷാമ്പുവാണ്. ഞാൻ ഒരുപാട് ആളുകളുടെ ഇത് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എൻ്റെ പിന്നിലോട്ട് ഇത് വരത്തില്ല. സോ ദിയയുടെ പിന്നിലോട്ട് ദിയ ഓർഡർ ചെയ്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഒരു കെമിക്കൽസും ആഡ് ചെയ്യാത്തൊരു ഷാമ്പു കണ്ടീഷണറാണ്. കാരണം ഭയങ്കര നാച്ചുറലും ഓർഗാനിക് രീതിക്ക് ഇത് ഉണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ട്രസ്റ്റാണ്, ട്രസ്റ്റ്വർത്തിയാണ്. വാവ് സ്കിൻ സയൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് ബ്രാൻഡാണ് നമുക്ക് ഈ ഹെയറിനും സ്കിന്നിനൊക്കെ ഉള്ളത്. സോ ഇതൊരിക്കലും ഒരു തട്ടിപ്പൊന്നുമല്ല, നല്ല കിട്ടിലൊരു ബ്രാൻഡാണ്. നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യുക. ഇങ്ങനെ ഇതാണ് രണ്ട് ബോട്ടിൽ, ഇത് കണ്ടീഷണർ, ഇത് ഷാമ്പുവാണ്. സോ ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് ഒണിയൻ ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടോ. ഒണിയൻ പണ്ടത്തെ ആൾക്കാർ പറയും ഒണിയൻ തേച്ച് കഴിഞ്ഞാൽ മുടി കുഴിയത്തില്ല എന്നൊക്കെ. സോ ഞാനും യൂസ് ചെയ്യാൻ പോവാണ്. ഇത് ഒരിക്കലും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നില്ല, ഗ്രാജുവലി ഇതുണ്ടാകും. ദിയയ്ക്ക് ഇപ്പം നല്ല ഇവിടേക്ക് മുടി വന്നിട്ടുണ്ട്. സോ എനിക്കിതിലൊരു ട്രസ്റ്റ് വന്നിട്ടുണ്ട്. സോ അതും ഞാനും ഉപയോഗിക്കാൻ പോവാണ്. ഗ്രാജുവലി ഉള്ളൊരു മാറ്റമാണ് നമ്മളിതെല്ലാം കാണുന്നത്. ഒരിക്കലും ഒരു മരുന്ന് നമ്മൾ തേച്ചെന്ന് പറഞ്ഞ് 3-4 ദിവസം കൊണ്ട് ഈ ഇത് വന്നില്ല ലോകം പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഭയങ്കര ട്രസ്റ്റ്വർത്തിയാണ്, വാവ് സ്കിൻ സയൻസ് ഭയങ്കര ട്രസ്റ്റ്വർത്തിയാണ്. സോ വാവ് സ്കിൻ സയൻസ് ആദ്യം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റും, നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷേ buywow.com എന്നൊരു സൈറ്റ് ഉണ്ട് ഇവിടെ, buywow.com അതാണ് ഇവിടെ ഒഫീഷ്യൽ സൈറ്റ്. വാവ് സ്കിൻ സയൻസിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ് buywow.com. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്യാം. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്യാം. മറ്റേ ആണെങ്കിൽ മറ്റേ റീറ്റെയിൽ സെല്ലേഴ്സിന് അടുത്ത് തന്നെ കിട്ടുന്നുള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല, എന്ത് എങ്ങനെയാണ് ഓർഡർ ചെയ്യാം. ഇത് നോക്കിക്കോ, നിങ്ങളൊരു ഇവിടെ ഒരു കോഡ് കണ്ടോ, ഇത് QR കോഡാണ്. ഈ QR കോഡ് നമ്മൾ ആദ്യം മേടിച്ചിട്ട് ഞാനിപ്പോൾ ഇത് സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്യുമ്പം എനിക്ക് ഈ QR കോഡിൽ നിന്ന് പോയിന്റ് കിട്ടും. ഈ പോയിന്റ് ആഡ് ചെയ്ത് നമുക്ക് ഏതൊരു ഡിവൈസിൽ നിന്ന് ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ പോയിന്റ് ആഡ് ചെയ്ത് നമുക്ക് അടുത്തൊരു പർച്ചേസിൽ ഈ പോയിന്റ് റെഡീം ചെയ്യാൻ പറ്റും. സോ
നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങിയിട്ട് ഇത് ക്യൂ ആർ സ്കാൻ സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ, പോയിന്റ് ആഡ് ചെയ്യാൻ വേണ്ടി. കാരണം അടുത്ത ഒരുപാട് പ്രോഡക്റ്റ് ഇവർക്കുണ്ട്, വോ സ്കിൻ സയൻസിന് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ആണെല്ലാം അത്. സോ യാ, അങ്ങനെ ഞാൻ ദിയായിട്ട് സംസാരിച്ചത്, ദിയക്ക് കുറേ ഈ കുറേ പേരെ അറിയാം, ഈ വോ സ്കിൻ സയൻസിന് കുറേ ആൾക്കാരെ അറിയാം. അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ദിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടാൻ പറ്റുമോ നിങ്ങൾക്ക്, എല്ലാവർക്കും അറിയാറില്ലെന്ന് ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദിയ വോ സ്കിൻ സയൻസ് ഒരാളത് ചോദിച്ചിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രം മേടിച്ചു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിക്ക് ഒരു കോഡ് തന്നിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ബൈ വാവ് ഡോട്ട് കോം ആണ്, ആരും മറക്കല്ല്, ബൈ വാവ് ഡോട്ട് കോം. ഓക്കെ, ബൈ വാവ് ഡോട്ട് കോം എന്നാണ്. സോ ഈ ബൈ വാവ് ഡോട്ട് കോമിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചു 20 KICHU കിച്ചു ക്യാപ്സ് ലോക്ക് ആണ്, കിച്ചു 20 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. സോ ആരും മറക്കല്ല്, ഇത് ബൈ വാവ് സ്കിൻ ബൈ വാവ് ഡോട്ട് കോമിൽ തന്നെ മേടിക്കാൻ നോക്കുക, വാവ് സ്കിൻ സയൻസ് ആണ്, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. സോ ഡോണ്ട് മിസ് ഔട്ട് ഗൈസ്, ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് എന്നിട്ട് ബാക്കി ചെക്ക് ഇറ്റ് ഔട്ട് ദിയനെ നോക്കാം, ദിയ എന്തൊക്കെ ചെയ്ത് വെച്ചാൽ കാണിച്ചു തരാം ഞാൻ. ബാ, അങ്ങനെ ഞങ്ങള് എന്തേ മോളിലെ പാർക്കിങ്ങിൽ എത്തിയിരിക്കും. ദിയ ഉണ്ട്, അഖിലുണ്ട്, പിന്നെ നമ്മള് പിന്നെ ആരുമില്ല കേട്ടോ, പിന്നെ ഒന്നും ഉണ്ടോന്നല്ല, ആരുമില്ല. ട്രൈപോഡ് എന്നുള്ള വാക്ക് ഭയങ്കര ഹിറ്റായോണ്ട് ട്രൈപോഡിനെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോ ഞങ്ങള് മോളിന്റെ അകത്ത് കയറാണ്. ഇവിടെ ഭയങ്കര ആൾക്കാരെ കുറവാണ് കേട്ടോ, നല്ലതാ, ഒട്ടും പാടില്ല, നല്ലതാ. അത് നമുക്ക് നല്ലതാ, അവർക്കും നല്ലതാ. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ് അല്ലേ. എനിക്ക് ഇവൻ ഗിഫ്റ്റ് വാങ്ങിച്ചാലൊക്കെ വന്നേ, ഇത് മിക്കവാറും കടയിൽ കയറി ഇവൻ കയറി ഇറങ്ങി സാധനങ്ങൾ എടുക്കും. പിന്നെ ഇവൻ തുടക്കത്തിൽ പറഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചെന്നില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു, എന്റെ സ്വഭാവം അഖിലിന് അറിയാലോ. ഗിഫ്റ്റ് വാങ്ങിച്ചെന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഗിഫ്റ്റ് ആണോന്നും പറഞ്ഞില്ല, പിന്നെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ നമ്മള് മുകളിലെത്തിരിക്കുകയാണ്, മുകളിൽ എസ്കലേറ്റർ കയറുകയാണ്. ഞാനും ദീയ ഉണ്ട്, അഖിലെ മേലെ പോയി പറഞ്ഞു. ദീയ ഏത് കടയിലാണോ കയറി കേട്ടോ, ഏതാണോ കയറി, എന്തുവാണോ മേടിച്ചു, എത്ര രൂപ കൊണ്ടു, ഇവിടെ ലൈഫ് സ്റ്റൈലാണ് ദീയ പോവാന്ന് പറഞ്ഞ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ അങ്ങോട്ടാണ്, ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ടാണ് നമ്മള് ലൈഫിലോട്ട് നടക്കുകയാണ്. ഇവിടെ ഇച്ചിരി സൗണ്ട് കാണും പുറത്തുനിന്നുള്ള, അത് നിങ്ങൾ പ്ലീസ് ഇഗ്നോർ ചെയ്യണം. സോ യാട്ട് പോകാൻ പോവാണ്, ഇത് മെൻസ് സെക്ഷൻ ആണ്, എനിക്ക് താഴെയാണ് പോകുന്നത്. ആ നമുക്ക് ഇതൊരു കയറി, എനിക്കത് നോക്കാലോ, അതെ ആവശ്യമില്ല, നമുക്ക് താഴെ ഇറങ്ങി. ഞാൻ ട്രൈപോഡ് ഒരുമിച്ച് വരാം, ട്രൈപോഡ് ഞാൻ ഒരുമിച്ച് വരാം, നിങ്ങൾ നോക്കോ. എല്ലാ കോവിഡും കോവിഡ് നിയന്ത്രണങ്ങളും ഉണ്ടോട്ടെ, ഇവിടെ ഇത് എന്തൊക്കെ എടുക്കുകയാണ്. ഓസിക്ക് മോളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കട ലൈഫ് സ്റ്റൈലാണെന്ന് തോന്നുന്നു, ഇവിടെ മാത്രം കയറുന്നുള്ളതാണ് പറഞ്ഞത്. ഡ്രസ്സ് എടുത്ത് കൈ വെച്ചിട്ടുണ്ട് കേട്ടെ, നോക്കട്ടെ, ഇഷ്ടമായോ, കുഴപ്പമില്ലേ. വെള്ളോ ഞങ്ങള് വരണ വഴിക്ക് ഒരു കുപ്പി തള്ളിയിട്ട് ഞാൻ, അപ്പൊ അവളുടെ ഡ്രസ് മുഴുവൻ വെള്ളമായത്. കയറിയപ്പോ കൈ പിടിക്കുന്നവരെ കുപ്പി പിടിച്ചു, എനിക്ക് ഡ്രസ് എടുക്കണമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, ക്ഷമിക്കാൻ എടുത്ത് അതെടുത്തോ, ഇഷ്ടായില്ല, വേറെ എന്തെടുക്കാൻ പോ, ഏ വേറെ എന്ത് വേണോ, ഓസിക്ക് ഇത് വേണോ, വേണ്ട, ട്രൈപോഡ് ഉണ്ടല്ലോ, ഓസി 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 നോക്ക്, ചിരിച്ച് ചിരിക്ക്, ഇത്രയും വലിയ ഓഫറിങ് തരൂല്ലോ കേട്ടോ, എന്തുവേണം എടുക്കാന്നുള്ളോ. ഞാൻ ഓസിനെ ഫോളോ ചെയ്യാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ആർക്ക് വേണോ ഒന്നെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ. മാസ്ക് വയ്ക്കുക കേട്ടോ എപ്പോഴും. വാച്ച് എടുക്കാൻ പോവാന്ന് തോന്നുന്നു,
വെച്ചോണോ? ഏകദേശം സാഡ് ഫേസ് ഇരിക്കുകയാണ്. ദേഹിക്ക് ലൈഫ് സ്റ്റൈലിന്നല്ല, മോളിൽ വേറെ കടയ്ക്കുമ്പോൾ ഇവൾക്ക് ഇഷ്ടമല്ല, ലൈഫ് സ്റ്റൈലിലാണെങ്കിൽ ഇവൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടൊന്നുമില്ല. എന്ത് ചെയ്യും? അതേ സെയിം കുറെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും വേണ്ട. ബോധത്തിൽ അന്ന് എന്തെങ്കിലും ചെറിയ സർപ്രൈസ് ചെയ്താൽ മതിയെന്നാണ് ദിയ പറഞ്ഞ. ഞങ്ങൾ മൂന്നും എല്ലാത്തിനോടും ഉണ്ട്, ട്രൈപോഡായിട്ട് ഉണ്ട്. പക്ഷെ ട്രൈപോഡിൽ ഇത്തവണ ഫോണ് കൊടുത്തില്ല, വേറെ കുറെ സാധനം കയ്യിൽ വെക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ ആയിട്ട് ട്രൈപോഡ് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി പാസ് കൊണ്ടുപോണേ, കേട്ടോ, കൊണ്ടുപോണേ ട്രൈപോഡ്. അപ്പോ ഞങ്ങൾ ഇവിടുന്ന് ഫോൺ താങ്ങാൻ പോവാണ്. പ്രത്യേകിച്ച് ദേഹിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല, സങ്കടം ഉണ്ടോ? ഒന്നും വേണ്ട. ഒന്ന് മാസ്ക് പെട്ടെന്ന് താത്തി കാണിച്ചു. ഓക്കെ, അപ്പോ ഞാൻ ഇതിപ്പോ ഞാൻ ചമ്മി നാറിപ്പോട്ടെ. വ്ളോഗ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയില്ല. ആൾക്കാർ ഇത് കണ്ടു കഴിയുമ്പോൾ എന്നെ തെറി വിളിക്കും, കണ്ടന്റ് ക്രിയേറ്റർ, കണ്ടന്റ് ക്രിയേറ്റർ എന്നും പറഞ്ഞു. എന്ത് ചെയ്തില്ല? അങ്ങനല്ല, അങ്ങനല്ല, സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തിപ്പോ ചെറിയ സർപ്രൈസ് ആയിരുന്നു, കാരണം അഞ്ചാം തീയതി മെയ് 5th ബർത്ത്ഡേ. അപ്പൊ അത് കൊറോണ കാരണം ഇപ്പൊ എന്താണെന്ന് അറിയാം. ആ എന്തേലും ചെയ്യാം. അഞ്ചിൽ ദെൻ ബൈ, അടുത്ത ലോഗി കാണാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ഓക്കെ, മറക്കല്ലേ. ട്രൈപോട്ടെ ബൈ. ആ ബൈ.